CPM പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗവും മുൻ കൗൺസിലറുമായ അബ്ദുൾ ഷുക്കൂറിനെ അന്വേഷിപ്പിച്ച് CPM LDF കൺവെൻഷൻ വേദിയിൽ ഷുക്കൂറിനെ എത്തിക്കുകയായിരുന്നു. പാർട്ടിയിൽ കടുത്ത അവഗണന നേരിടുന്നുവെന്ന് അബ്ദുൾ ഷുക്കൂർ ആരോപിച്ചിരുന്നു. ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നുവെന്നും ജില്ലാ സെക്രട്ടറി ഏകാധിപതിയെ പോലെ പെരുമാറുന്നുവെന്നുമായിരുന്നു ഷുക്കൂറിന്റെ ആരോപണം. വിവരങ്ങൾ നൽകാൻ മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഈ CPM പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗവും മുൻ കൗൺസിലറുമായ അബ്ദുൾ ഷുക്കൂറിനെ CPM അന്വേഷിപ്പിക്കേണ്ടി വന്ന സാഹചര്യം വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് അബ്ദുൾ ഷുക്കൂർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ വളരെയധികം ഗുരുതരമാണ്. CPMന്റെ ജില്ലാ സെക്രട്ടറിക്കെതിരെയായി തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, അതായത് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നുവെന്നും അതോടൊപ്പം തന്നെ താനൊരു ന്യൂനപക്ഷക്കാരനായതുകൊണ്ടാണ് തനിക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നതുമൊക്കെയാണ് ഷുക്കൂർ പാർട്ടി വിടുന്നതായി രാവിലെ തന്നെ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് CPMന് രാവിലെ പോലും പ്രതികരിക്കുവാൻ ആരും തയ്യാറായില്ലായിരുന്നു. അതിനുശേഷമാണ് അനുനയ ചർച്ചകൾ നടന്നത്. അബ്ദുൾ ഷുക്കൂറിനെ വീട്ടിലെത്തി CPM നേതാക്കൾ കണ്ടിരുന്നു. അതിൽ NN കൃഷ്ണദാസ് അബ്ദുൾ ഷുക്കൂറിനെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വളരെയധികം ദാർഢ്യത്തോടുകൂടി തന്നെയായിരുന്നു. അതിനുശേഷമാണ് വൈകുന്നേരത്തോടുകൂടി അബ്ദുൾ ഷുക്കൂറിനെ LDFന്റെ കൺവെൻഷനിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. എന്തായാലും അബ്ദുൾ ഷുക്കൂർ ഏരിയ കമ്മിറ്റി അംഗമാണ്. പലരും ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി നേരിടുന്നതായി അബ്ദുൾ ഷുക്കൂർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ അബ്ദുൾ ഷുക്കൂർ ഉന്നയിക്കുന്ന ആരോപണം. അതായത് ജില്ലാ സെക്രട്ടറി ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ CPMന്റെ ജില്ലാ സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തനിക്ക് അബ്ദുൾ ഷുക്കൂറുമായി അങ്ങനെ ഒരു വിധ പ്രശ്നങ്ങളും ഇല്ല എന്നാണ്. പക്ഷേ ഈ നടന്ന യോഗത്തിലുൾപ്പെടെ അബ്ദുൾ ഷുക്കൂറിനെ അവഹേളിച്ചതായി രാവിലെ മുതൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ CPMന്റെ നേതാക്കൾ ഈ ചർച്ചയുമായി മുന്നോട്ട് പോയത്. എന്തായാലും ചർച്ചകൾക്ക് ഒടുവിലാണ് അബ്ദുൾ ഷുക്കൂറിനെ ഈ കൺവെൻഷനിലേക്ക് എത്തിച്ചത്. എന്നാൽ അതിനുശേഷം NN കൃഷ്ണദാസ്, മുൻ MP കൂടിയായിട്ടുള്ള NN കൃഷ്ണദാസ് പ്രതികരിച്ചത് മാധ്യമങ്ങളെ കാവൽപ്പട്ടികൾ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു. ഇറച്ചിക്കടയിൽ നിൽക്കുന്ന കാവൽപ്പട്ടികളാണ് മാധ്യമങ്ങൾ എന്നുള്ള രീതിയിലായിരുന്നു NN കൃഷ്ണദാസിന്റെ പ്രതികരണം. അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ചൂട്, ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ CPMനുള്ളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അബ്ദുൾ ഷുക്കൂറിന്റെ പ്രതികരണം വലിയ രീതിയിൽ തന്നെ CPMനുള്ളിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. കാരണം മറ്റ് പ്രവർത്തകർക്കും ഇത്തരത്തിൽ സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അബ്ദുൾ ഷുക്കൂർ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എത്രയും വേഗം അന്വയിപ്പിക്കുക എന്നുള്ള ഒരു ശ്രമവുമായി രാവിലെ മുതൽ തന്നെ CPM നേതാക്കൾ അബ്ദുൾ ഷുക്കൂറിനെ കണ്ടത്. അതിന് പിന്നാലെയാണ് വൈകിട്ടോടുകൂടി ഈ ഒരു കൺവെൻഷനിലേക്ക് അബ്ദുൾ ഷുക്കൂറിനെ എത്തിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കൺവെൻഷനിലേക്ക് അബ്ദുൾ ഷുക്കൂറിനെ എത്തിച്ചു. അതിനുശേഷമായിരുന്നു NN കൃഷ്ണദാസിന്റെ പ്രതികരണം. രൂക്ഷമായി തന്നെ മാധ്യമങ്ങളെ അവഹേളിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അതായത് കോൺഗ്രസിന് പിന്നാലെ CPMനുള്ളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് അത് തടയിടുവാൻ വേണ്ടിയിട്ടാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് CPMന്റെ നേതാക്കൾ ഇത്തരത്തിൽ കൊഴിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുന്ന ഈ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഉൾപ്പെടെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച ഷുക്കൂറിനെ പോലെയുള്ള ഈ നേതാക്കളോട് ചർച്ച നടത്തുകയും ഇത്തരത്തിൽ ഈ LDF കൺവെൻഷനിൽ എത്തിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇടയിൽ മറ്റൊരു പ്രശ്നവുമില്ല എന്ന് കാണിക്കുന്നത്. എന്തായാലും ഇതിനുള്ളിൽ തന്നെ, അതായത് LDFനുള്ളിൽ വലിയ തരത്തിലുള്ള ഭിന്നത രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ രാവിലെ മുതൽ തന്നെ അബ്ദുൾ ഷുക്കൂർ ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.